പനമ്പിള്ളി നഗർ ഹയർ സെക്കൻഡറി സ്കൂൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ഡി ജെ എസ് തൃക്കാക്കര നിയോജകമണ്ഡലം കമ്മിറ്റി സമരത്തിനൊരുങ്ങുന്നു. സമരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്കൂളിന് മുമ്പിൽ ശ്രദ്ധ ക്ഷണിക്കൽ ദിനം ആചരിച്ചു. 42 വർഷമാകുന്ന പനമ്പിള്ളി നഗർ ഹയർ സെക്കൻഡറി സ്കൂളിനെ 27 കുട്ടികളുമായി 2014 അടച്ചുപൂട്ടേണ്ടതായിരുന്നു. ഈ സ്കൂൾ നിലനിർത്തുന്നതിന് വേണ്ടി തന്നെ വൻ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പ്ലസ് വൺ അനുവദിക്കുകയായിരുന്നു. 4.5 ഏക്കറോളം സ്ഥലമുള്ള ഈ സ്കൂളിൽ ഇന്ന് 307 കുട്ടികൾ പഠിക്കുന്നു. മാറി മാറി വന്ന സർക്കാരുകൾ ഈ സ്കൂളിനോട് അവഗണന മാത്രമാണ് കാണിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കുവാൻ കളിസ്ഥലമോ നല്ല ഒരു സ്റ്റേജോ നല്ല ക്ലാസ് മുറികളോ ഒന്നും തന്നെ ഈ സ്കൂളിനില്ല. പെൺകുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന ഈ സ്കൂളിൽ സ്പോർട്സ് കൗൺസിൽ നടത്തുന്ന ഒരു ബോയ്സ് ഹോസ്റ്റൽ ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായി സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കൊച്ചിൻ കോർപ്പറേഷൻ്റെയും ഒത്താശയോടുകൂടി ഈ സ്കൂളിൻ്റെ പകുതിയോളം സ്ഥലം ഏറ്റെടുത്ത് സ്റ്റേഡിയം നിർമ്മിക്കുവാനുള്ള ശ്രമത്തിലാണ്. സ്റ്റേഡിയം നിർമ്മിച്ച ശേഷം അവ സംരക്ഷിക്കാനെന്ന പേരിൽ കടമുറികൾ പണിത് വ്യാപാര ആവശ്യങ്ങൾക്കായി വിൽക്കുമെന്നാണ് സൂചന. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന് 4 ഏക്കർ സ്ഥലം വേണമെന്ന കേരള വിദ്യാഭ്യാസ നിയമം തന്നെ അട്ടിമറിക്കുവാൻ അധികൃതർ കൂട്ടുനിൽക്കുകയാണ്. സ്കൂൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ആവശ്യമായ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുക, പ്ലസ് വൺ സയൻസ് ബാച്ച് ആരംഭിക്കുക, ഇവിടുത്തെ കുട്ടികൾക്ക് മാത്രമായി കളിസ്ഥലം ഒരുക്കുക, സ്കൂൾ കോമ്പൗണ്ടിലെ ബോയ്സ് ഹോസ്റ്റൽ അടച്ചുപൂട്ടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ബി ഡി ജെ എസ് തൃക്കാക്കര നിയോജകമണ്ഡലം കമ്മിറ്റി ജനകീയ സമരം ആരംഭിക്കുകയാണ്. സമരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പനമ്പിള്ളി നഗർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കൽ ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു. ബി ഡി ജെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ഒരു പുതിയ നൂതന ആവിഷ്കാരങ്ങൾ വെച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വിദ്യാഭ്യാസ മന്ത്രി പാട്ടുകൾ പാടി കോമാളിത്തരം കാണിച്ചുകൊണ്ട് സ്കൂളിൽ ചാഞ്ചാടി നടക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഇതുപോലെയുള്ള സംസ്കാരങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ 307 കുട്ടികൾ പഠിക്കുന്നു എന്ന് പറയുന്നു. അവരുടെ ഭാവിയെക്കുറിച്ച് പറയണം. മാർക്സിസ്റ്റ് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം തന്നെ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ മേഖലകൾ തകർക്കുക എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് എ ബി ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ശ്രീകുമാർ തട്ടാരത്ത്, സി സതീശൻ എന്നിവർ പങ്കെടുത്തു.